രചന ഇന്ദുരജിത്ത് അവതരണം സാലിം കരുളായി ഞാനിനിയും പറയും അവള് പെഴയ ഒന്നാന്തരം പെഴ പെട്ടുള്ളടിച്ചു കൊടുക്കുന്ന ജോലിയാണെങ്കിൽ അത് ചെയ്യണം പ്രായം മറന്നിട്ട് ഇത്തിരി പോണ പയ്യന്മാരോടുള്ള അവളുടെ കൊഞ്ചലും കൊഴയിലൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് എന്റെ കർത്താവ് നമ്മളെ നടിപ്പിക്കില്ലല്ലോ നാഴിയരിക്ക് വകയില്ലാത്ത ഭൂലോക സുന്ദരി ഒരു ദിവസം ഈ പമ്പ് നിന്ന് കത്തു തീ കോരിയിട്ടിട്ടല്ല ഈ പിഴയുടെ കഥകളുടെ കെട്ടി ജോസഫ് അഴിച്ചു വിടുന്ന ദിവസം അതുവരെ ചേച്ചി എന്ന് നീട്ടി വിളിച്ച് പുറകെ മണപ്പിച്ച് നടക്കുന്ന എല്ലാ നായിന്റെ അല്ലെങ്കിൽ വേണ്ട ഞാൻ കൂടുതൽ പറയുന്നില്ല കയ്യിലിരുന്ന പരിപ്പോടെ കടിച്ചേർത്തിയാൾ പറഞ്ഞു നിർത്തി കയ്യിലെ ഗ്ലാസ്സിലെ ബാക്കിയിരുന്ന ചായ കൂടി അണ്ണാക്കിലേക്ക് കുടിച്ചു ചായക്കടയിലിരുന്നവരെ നോക്കി ഒരു അവിഞ്ഞ ചിരിയും പാസാക്കി ചായക്കാശ് ഡെസ്കിൽ വെച്ചിട്ട് അയാൾ പമ്പിലേക്ക് തന്നെ തിരിച്ചുപോയി ഞാൻ വരാൻ വൈകിയോലരികെ ബുദ്ധിമുട്ടായ നിനക്ക് ഏയ് നേരത്തെ ഒരു ചിരിയിൽ അവൾ മറുപടി അവസാനിപ്പിച്ചു അപ്പ കാണുന്നവൻ അപ്പാന്ന് വിളിക്കും അതാ അയാളുടെ രീതി ആ പാവം സ്ത്രീയെ പറ്റി ദുഷിച്ച് പറഞ്ഞ അതേ വാക്കൊണ്ട് അവരെ നോക്കി വിളിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ നാണം കെട്ടവൻ ഏതോ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നത് അവര് പ്രായമായൊരു സ്ത്രീയും വയ്യാത്തൊരു മോള് കൊച്ചു അതിനെ നോക്കാൻ ഇറങ്ങി തിരിച്ചതാ അത് ഒന്നും നാട്ടിൽ നിവർത്താനുള്ള നേരം പോലും അതിന് കിട്ടാറില്ല അവനെ പോലുള്ളവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പട്ടി പെടുത്ത പാൽപായസം എങ്ങനെ വരാനാ ചായക്കടക്കാരൻ പറഞ്ഞു നിർത്തിയതും അവിടെ എല്ലാരും പൊട്ടിത്തിരിച്ചു എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും ലതികയോടുള്ള പലരുടെയും സമീപനങ്ങൾ തന്നെ മാറുന്ന തരത്തിലുള്ള പല കാഴ്ചകളും ആ പമ്പിൽ പലരും കാണാൻ തുടങ്ങിയതോടെ ജോസഫിന്റെ പക്ഷം ചേരാനും പലരും തയ്യാറായി പമ്പിൽ സ്ഥിരമായി വരുന്ന ചെറുപ്പക്കാരുടെ ഒരു ഗ്യാങ് അവരിലേക്ക് ദിവസം തോറും അടുക്കുന്നതായിരുന്നു അവരുടെ സംശയത്തിനുള്ള ശക്തമായ കാരണം ഒരിക്കൽ അവരിൽ ചിലർക്കൊപ്പം ചേർന്ന് നിന്നവൾ ഇടയ്ക്ക് ഫോട്ടോ എടുത്തിരുന്നു മറ്റൊരിക്കൽ ആ കൂട്ടത്തിൽ ഒരു പയ്യന്റെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുക്കുന്നത് കണ്ടു ഇടയ്ക്ക് ഈ പയ്യന്മാരെല്ലാം ചേർന്ന് കൈക്ക് പിടിച്ച് വലിച്ചവളെ ചായക്കടയുടെ ഡെസ്കിൽ കൊണ്ടിരുത്തി മാറി മാറി വായിലേക്ക് ഒരൊന്ന് മുറിച്ചു വെച്ചു അതുകൂടായപ്പോ അതുവരെ അവൾക്ക് വേണ്ടി വാദിച്ച ചായക്കടക്കാരനും പ്ലേറ്റ് മാറി ജോസഫിന്റെ കൂടെ ചേർന്നു അങ്ങനെ അങ്ങനെ കൊച്ചു പയ്യന്മാരെ കറക്കിയെടുക്കുന്ന ലതിക എന്നവൾക്ക് അവൾ അറിയാതെ ഒരു പേര് വീണു പിന്നീട് ഒരിക്കൽ അവരിലൊരുത്തിന് അവൾക്കൊരു കവറിൽ എന്തൊക്കെയോ കൊണ്ട് കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ജോസഫ് വന്നത് അല്ല ലതികെ കൊടുക്കലും വാങ്ങലും പതിവായ സ്ഥിതിക്ക് കമ്മിറ്റിക്കാരുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ പറയണേ ഇതൊരു ജനാധിപത്യ രാജ്യ ഇവിടെ വേർതിരിവ് പാടില്ലെന്നാ എന്റെ അഭിപ്രായം പ്രായപരിധിയൊക്കെ പതിയെ മാറി വരണം കേട്ടോ ഞാ കോച്ചനെ നിന്റെ തള്ളയുടെ പ്രായമുണ്ടല്ലോടാ അവൾക്ക് ഇവനൊക്കെ കമ്പിൽ തുണി ചുറ്റിയാ മതി കാലികാലം നിന്റെയൊക്കെ യോഗം ബാക്കിയുള്ളവനൊക്കെ വെള്ളരക്ക് നടക്കാനാ വിധി പറഞ്ഞു തീർന്നതും ജോസഫിന്റെ വെപ്പുവല്ല റോഡിലെ കുഴിയിൽ പോയി കിടന്ന് ഇളിക്കാൻ തുടങ്ങിയിരുന്നു അപ്പോഴേക്കും അവൾ ആ പയ്യന്റെ കയ്യിൽ കയറി പിടിച്ചു വേണ്ട മോനെ അയാൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ പമ്പിലാകെ ആൾക്കൂട്ടായി മോ വേഗം പോയിക്കോ ഞാൻ ഇവനോട് മാപ്പ് ചോദിക്കാം പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോ ദേഷ്യത്തെ അവൻ ചെയ്തു പോയതാ ജോസഫേട്ടാ ക്ഷമിക്കണം അമ്മ ആരെയും ഈ ഭയപ്പെടണേ ഞാൻ നിങ്ങളുടെ മോനാണെന്ന് പറയാൻ മടിയായിപ്പോഴും അതുവരെ അടക്കി വെച്ച നൊമ്പരമെല്ലാം പൊട്ടി വീണത് പോലെ അവൾ ഉറക്കെ മോനെ എന്നൊന്ന് വിളിച്ചു മുൻപൊരിക്കലും അവൾ അങ്ങനെ ആരും കണ്ടിട്ടേ ഇല്ലായിരുന്നു എന്നാ എല്ലാരും കേട്ടു ഇനി ഈ ദുഷിച്ച വാക്ക് ഒരുത്തിനും പറയാതിരിക്കാൻ വേണ്ടി മാത്രം പറയാം മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന ഒരു കഥ എനിക്കുണ്ട് പറയിച്ചേ അടങ്ങുമെന്നാണെങ്കിൽ ആ കഥയിൽ എനിക്കൊരു മോനുണ്ടായിരുന്നു സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അവന്റെ അച്ഛനും അന്നൊരു വെള്ളിയാഴ്ച ദിവസം ഒന്നും രണ്ടും പറഞ്ഞവനോട് പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്റെ വളവിനേതോ തടിലോറി അവനെ കാത്തു കിടന്നത് അവൻ അറിഞ്ഞില്ല ചോരയിൽ കുളിച്ച് എന്റെ കുഞ്ഞിനെ ആരക്കിയ ഹോസ്പിറ്റലിൽ എത്തിച്ചു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു ഇഞ്ചു പോലും ആവതില്ലെന്ന് പറഞ്ഞപ്പോ ആ ആശുപത്രിയുടെ ഭിത്തിയിൽ തലയറഞ്ഞ് കരഞ്ഞു ഞാൻ പിന്നെ എന്റെ മകന്റെ പ്രായമായ ഒരു കുഞ്ഞിന് വേണ്ടി കണ്ണു മാറ്റി വെച്ചോട്ട് എന്ന് ഡോക്ടർ ചോദിച്ചപ്പോ അവൻ അടഞ്ഞ കണ്ണ് തുറക്കാൻ പോകുന്നെന്ന് പോലെ ഒരു തോന്നല് ഒരു കൊള്ളിയാൻ പോലെ എന്റെ ശരീരത്തിലൂടെ പാഞ്ഞു പോയിരുന്നു ആ മോനും ഇതേപോലെ എന്തോ അപകടമായിരുന്നു എന്ന മറ്റോ പറഞ്ഞു കേട്ടു കണ്ണിന്റെ കെട്ടഴിച്ചപ്പോ ഓടിപ്പോയവനെ കണ്ടു കൊതി തീരാഞ്ഞിട്ട് പിന്നെയും പിന്നെയും അവൻ ആ ഹോസ്പിറ്റലിൽ വിടുന്നത് വരെ ഒളിച്ചും പാത്തും ജനാലിൽ മറഞ്ഞും മൊളിഞ്ഞും ഞാൻ ആ കണ്ണിലേക്ക് നോക്കി എന്റെ കുഞ്ഞി ഭൂമിയിൽ നിന്ന് പോയിട്ട് ദിവസങ്ങൾ മാത്രമായിട്ടുള്ളെന്ന് ആരും മറക്കരുത് ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞവനെ ലേബർ റൂമിനുള്ളിൽ വെച്ച് എനിക്ക് നീട്ടിയപ്പോഴുള്ള ആ കുഞ്ഞിക്കണ്ണിന്റെ തിളക്കം മണ്ണിട്ട് മൂടിയിട്ടെന്ന് മനസ്സ് പറഞ്ഞു തുടങ്ങിയിരുന്നു അപ്പോഴേക്കും ആ ചിന്ത ആ മോനിലേക്ക് എന്നെ സദാ അടുപ്പിച്ചു കൊണ്ടിരുന്നു എല്ലാത്തിനും കൂട്ടായി ഒരാളുണ്ടായിരുന്നു വല്ലാത്തൊരു ബലമായിരുന്നു പക്ഷെ അധികം വൈകാതെ എന്നെയും മോളെയും ഒരു വയ്യാത്ത അമ്മയും തനിച്ചാക്കി അദ്ദേഹം മോനെ പിറകെ പറന്നകുന്നു പിന്നെയും ചിന്ത ആ മോനെ പറ്റി മാത്രമായിരുന്നു എന്തവനെ കാണണം മുണങ്ങാതെ അവൻ എന്റെ കുഞ്ഞല്ലേ പക്ഷെ അവനത് ശല്യായിക്കൂടാ പിന്നെ തന്റെ ഒപ്പുള്ളവരുടെ വയറ് നിറക്കണം അതിനുള്ള മാർഗം അവനുള്ള നാട്ടിലേക്ക് ചേക്കേറൽ മാത്രമായിരുന്നു കൊച്ചു പയ്യനല്ലേ അപ്പൊ വണ്ടി ഓടിക്കും അപ്പൊ പെട്രോളടിക്കും ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോ രണ്ടു മൂന്നും തവണ അവൻ വന്നിരിക്കും അതുമല്ലെങ്കിൽ ഒന്ന് ഇടവിട്ടെങ്കിലും കാണാം അങ്ങനെ വന്നു ചേർന്നതാ ഇവിടെ ആ
ആർക്കും സംശയം തോന്നാത്ത എനിക്ക് അവനെ കൂടെ കൂടെ കാണാനാവുന്ന ഒരിടം എന്നെ പോലൊരു സാധാരണക്കാരിക്ക് ഇവിടെ മാത്രമായിരുന്നു. അത്രയൊക്കെ ചിന്തിക്കാൻ എനിക്ക് അറിവുണ്ടായിരുന്നുള്ളൂ. ആ കുഞ്ഞിനെ പലപ്പോഴായി ഇവിടെ വെച്ച് കണ്ടപ്പോ സ്വർഗത്തിലെത്തിയ തോന്നലായിരുന്നു എനിക്ക്. എന്നാ അറിഞ്ഞുകൊണ്ട് അവനെ ബുദ്ധിമുട്ടിക്കരുത് നോത്തൊഴിഞ്ഞു മാറി. പക്ഷെ ആ കണ്ണുകളിൽ ആദ്യമായി പതിഞ്ഞ മുഖം അമ്മ തിരിച്ചറിഞ്ഞു. അവനെന്നോട് ഒരുപാട് സംസാരിച്ചു. അവന്റെ കൂട്ടുകാരെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. എന്റെ പിറന്നാളിനെല്ലാരും ചേർന്ന് എനിക്ക് മാറി മാറി പലഹാരങ്ങൾ വാരി തന്നു. ദൈവം അത്ര വലിയ ചതിയിലാണെന്ന് പഠിച്ചു തുടങ്ങുമായിരുന്നു ഞാൻ. സ്വപ്നം പോലും കാണാത്തൊരു ജീവിതം ആണെന്നെനിക്കുള്ളത്. ഒരു വിളിപ്പാടകളിൽ ഒന്നിന്റെ സ്ഥാനത്ത് 9 മക്കൾ. ഇനി ആർക്കെന്നെ ഉറക്കെ വിളിക്കാം പെഴയെന്ന്. എന്നിട്ട് അവൾ കൂടി നിന്നവരെ നോക്കി കൈകൂപ്പി കരഞ്ഞു പോയി. അമ്മ വാ എന്ന് പറഞ്ഞിട്ട് അവൻ അവരെ ചേർത്ത് പിടിച്ചു. എന്നിനിവിടെ നിൽക്കണ്ട, അത് ശരിയാവില്ല, ഞാൻ വീട്ടിൽ കൊണ്ടേക്കാം. ആൾക്കൂട്ടം ജോസഫൻ ഉച്ചത്തിൽ തെറി വാക്കെറിഞ്ഞുകൊണ്ടിരുന്നു. ഉച്ചവിയില്ല സ്ത്രീയെ ചേർത്ത് പിടിച്ചവൻ നടന്നു. ഇടയ്ക്കപ്പോഴോ അനുവാദം ചോദിക്കാതെ അവരുടെ സാരിത്തലപ്പ് കൊണ്ടവൻ അവന്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. എന്നിട്ട് വെയിലേക്ക് ആദരിക്കാൻ ആ അമ്മയുടെ തലയിലേക്ക് സാരിത്തുമ്പ് വലിച്ചിട്ടു. ഒരു ഭാഗം അവനിലേക്ക്. ബൈക്കിൽ കയറിയപ്പോ അല്പം ബലമായി അവരുടെ കൈകൾ പിടിച്ചവൻ തോളിൽ വെച്ചു. ഇനി ഒരിക്കലും മകം മരിച്ചെന്ന് പറഞ്ഞേക്കരുത്, ഇതുപോലെ കരഞ്ഞേക്കരുത്, അത് രണ്ടും ഞാൻ സഹിക്കില്ല. അവരുടെ ശബ്ദം നിലച്ചു പോയിരുന്നു. ഒരേങ്ങലടിയോടെ അവർ അവന്റെ തോളിൽ അമർത്തി പിടിച്ചു. ഒളിച്ചു കളിക്കാൻ പോയ കുഞ്ഞു വരാൻ വൈകിയാൽ മരണവേദന അനുഭവിക്കുന്ന അമ്മമാരുണ്ട് ഈ ലോകത്ത്. ഒരിക്കലും വരാത്ത പോലെ അമ്മമാരുടെ കണ്ണുപിടിച്ച് എങ്ങോ ഓടിമറഞ്ഞ കുഞ്ഞുങ്ങളും. ആ വേദന ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. സ്നേഹപൂർവം സാലിം കരുണായി.